മകന് ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. സിദ്ധാർത്ഥ് മരണപ്പെട്ട് തൂങ്ങി നിന്നു എന്ന് പറയുന്ന ബാത്റൂം ചവിട്ടി തുറന്ന ആള് അവരുടെ മകനാണെന്നും അവന് കാലിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവന് എവിടെ വേണോ അത് പറയും. പുള്ളിയെ വിളിച്ച് ചോദ്യം ചെയ്തോ എന്നറിയില്ല. അപ്പം പുള്ളിയെയും കൂടെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ കഴിയും. കെട്ടിത്തൂക്കിയിട്ട് അകത്ത് രണ്ടുപേര് കയറി കുറ്റിയിട്ടിട്ടാണ് ഈ വാതിൽ ചവിട്ടി പൊളിക്കുന്നത്. രോഹന്റെ കാലിൽ പരുക്കുണ്ട്, അതുകൊണ്ട് അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, വീട്ടിലാണെന്ന് പറഞ്ഞു. തൊണ്ട തള്ളവരലിട്ട് കുത്തി അതിന് ഡാമേജ് ആയി കളഞ്ഞു, ഒരു ഉമിനീര് താഴോട്ട് ഇറങ്ങിപ്പോവൂല. മുഖ്യമന്ത്രി ഉറപ്പ് പാലിക്കില്ല, ആഭ്യന്തരമന്ത്രി ഉറപ്പ് പാലിക്കില്ല, പക്ഷേ പിണറായി വിജയൻ എന്ന വിവേകിന്റെയും വീണയുടെയും പിതാവ് ഉറപ്പ് പാലിക്കണം. പെണ്ണുങ്ങളുടെ കേസെന്ന് പറഞ്ഞു അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ നിരുപാധികം അവർ മാപ്പ് പറയണം. നമസ്കാരം. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഒരു വിദ്യാർത്ഥിയുടെ അമ്മയുടെ ആരോഗ്യ കേന്ദ്രത്തിന്, അവരുടെ ഒരു പരിശോധനാ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ചെറിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥിക്ക് ഏത് രീതിയിലുള്ള ബന്ധമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളോടിപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കുടുംബം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സംഭവമായിട്ട് ഈ അടുത്തൊരു ഞങ്ങൾക്ക് നേരത്തെ വന്നൊരു കാര്യമാണ്, മെസ്സേജാണ്. സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് പിറ്റേന്ന് തന്നെ വന്ന കുറച്ച് സ്ത്രീകൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അടുത്ത വീട്ടിലെ ഡോക്ടറെ മോനാണ് കണ്ടതെന്ന് പറയുന്നു, അവൻ്റെ കാലിൽ പരുക്കുണ്ടെന്നാണ്. സിദ്ധാർത്ഥ് പിന്നെ മുറിയിലും മരിച്ചു. അതെ, സിദ്ധാർത്ഥ് മരണപ്പെട്ട് തൂങ്ങി നിന്നു എന്ന് പറയുന്ന ബാത്റൂം ചവിട്ടി തുറന്ന ആള് അവരുടെ മകനാണെന്നും അവരുടെ മകൻ്റെ കാലിൽ പരുക്കുണ്ടെന്നും അവർ പറഞ്ഞതായിട്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞു. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാഡം വീട്ടിൽ വരികയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മാഡം പറഞ്ഞു, ഞങ്ങൾ ഇത് എൻ്റെ മകനാണ് ആദ്യം കണ്ടത്, മകനാണ് ഈ ബാത്റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറന്നത്, അവന് കാലിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവന് എവിടെ വേണോ അത് പറയും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും എൻ്റെ ഇന്ന് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി വായിച്ചു. ഈ അമ്മ ഡോക്ടർ വായിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. നിന്നിട്ട് വീണ്ടും കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അറിഞ്ഞത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസാണ് ചവിട്ടി തുറന്നതെന്നാണ്, അത് ആണോ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുകയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്തോ പൈസ എന്തോ പിരിവിന് പോയപ്പോൾ അവരടുത്ത് സിദ്ധാർത്ഥനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചെന്നുള്ള രീതിയിൽ നാട്ടുകാരെല്ലാവരും കൂടെ കയറി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പിരിവിന് പോയവരോട് മോശമായിട്ട് പറയും. അമ്മയുടെ പ്രാക്ടീസ് റൂമാണിത്, നെടുമങ്ങാട് അവരെ വീട് ട്രിവാൻഡ്രത്താണ്, ഈ നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാം വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പം പോലീസ് വന്ന് അവരെ പിരിച്ചുവിടുകയും മാഡത്തിന് ഡോക്ടറെ അവരുടെ നേതൃത്വത്തിൽ വീട്ടിൽ പറഞ്ഞു വിടുകയും ചെയ്തു. ഇന്നലെ വീണ്ടും യൂത്ത് കോൺഗ്രസ്സുകാർ വീട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവരുടെ മോൻ്റെ പേര് രോഹനാണ്, പുള്ളിക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു. പുള്ളിയെ വിളിച്ച് ചോദ്യം ചെയ്തോ എന്നറിയില്ല. അപ്പം പുള്ളിയും കൂടെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ കഴിയും, ഇതിൻ്റെ അത് ഇൻവോൾവ് ആണെന്നാണ് നമുക്കിപ്പോൾ സംശയം. കാരണം അവരിത്രയും പറഞ്ഞിരുന്നു, മറ്റുള്ള മീഡിയസ് എല്ലാം അവരെ കവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയില്ല, അത് മീഡിയയുടെ ഉത്തരവാദിത്വം കണ്ടുപിടിച്ചാൽ അറിയാൻ പറ്റും. ആദ്യമുള്ളൊരു മൊഴി പ്രകാരം കൃഷ്ണലാൽ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയാണ് ഈ ബോഡി കണ്ടത് എന്ന് പറയുന്നു. അതെ, അത് അത് FIR പ്രകാരം കൃഷ്ണലാൽ കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ വീട്ടിൽ വന്ന് പറഞ്ഞത് അവരെ മകനാണ് കണ്ടതെന്ന്. അവിടെ അമ്മ തന്നെ പറഞ്ഞു മകനാണ് കണ്ടത്, മകൻ ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. കോളേജിൽ നിന്ന് അറിയാൻ പറ്റിയത് നോർത്ത് ഇന്ത്യൻസ് ആണ് കണ്ടതെന്ന്, പിന്നെ അറിയാൻ പറ്റിയ ഡീനിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് കണ്ടത്. അപ്പോൾ ഒരിടത്തും മാച്ച് ചെയ്യുന്നില്ല. ബോഡി കൊണ്ടുപോയ സമയം തന്നെ വ്യത്യാസമാണ്. അപ്പം ഇത് നമുക്ക് എല്ലാ തലത്തിലും കറക്റ്റായിട്ട് ഇത് മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നതെന്ന് ഉറപ്പാണ്. ഈ രോഹന്റെ കാലിന് പരിക്ക് പറ്റുകയും ചെയ്യും. അതെ, അമ്മ എന്നെ പറഞ്ഞു മകൻ്റെ രോഹന്റെ കാലിൽ പരുക്കുണ്ട്, അതുകൊണ്ട് അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, വീട്ടിലാണെന്ന് പറഞ്ഞു. രോഹനെ ചോദ്യം ചെയ്തു, അങ്ങനെ ചെയ്തിരുന്നോന്നറിയില്ല, ചെയ്താൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇന്നലെ ഞങ്ങളെ സമുദായത്തിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സിദ്ധാർത്ഥിൻ്റെ സാന്നിധ്യം വളരെ നല്ല രീതിയിൽ ഉണ്ടാവണേ എല്ലാ കൊല്ലവും. കഴിഞ്ഞ കൊല്ലം അവൻ്റെ നിറഞ്ഞ സാന്നിധ്യം വരുന്നു. അപ്പോൾ ഈ കൊല്ലം അവൻ്റെ അപ്പാഫും ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിരിവിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളെ ഈ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് ഇരുന്നാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങനെ ഈ പയ്യൻ പെണ്ണുങ്ങളുമായിട്ട് ഉള്ള വിഷയത്തിൽ അവനെ അടിച്ചു കൊന്നതാണ്,
ഇത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നിങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പൈസയും തരണം, എൻ്റെ മോൻ്റെ ഹാബിയും പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ വന്ന പിരിവിന് വന്ന ആൾക്കാർ ഞങ്ങളെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു 500 രൂപ തന്നു ഞങ്ങൾക്ക്. ഞങ്ങളിത് അറിഞ്ഞപ്പോൾ ഞങ്ങളിത് പ്രതിഷേധമായിട്ട് ഇത്രയും അടുത്ത് ഇരുന്നിട്ട് പോലും, സിദ്ധാർത്ഥൻ്റെ വീണ്ട തൊട്ടടുത്തിരുന്നിട്ട് പോലും ഞങ്ങൾ ഇന്നലെ വരെ പ്രതികരിച്ചില്ല. കാരണം ഞങ്ങൾക്കറിയാം ഈ പയ്യനാണ് അവിടെ ഉണ്ടായിരുന്നത്, ഇത് ചവിട്ടിപ്പൊളിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച ഈ പയ്യനാണ്. കാരണം വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നതെന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥനെ തൂക്കിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് അകത്ത് രണ്ട് പേര് കയറി കുറ്റിയിട്ടിട്ടാണ് ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നത്. വാതിൽ ചവിട്ടിപ്പൊളിച്ച ആളിൻ്റെ അമ്മയാണ് ഈ ഡോക്ടർ. അതാണ് ഇന്ന് ജയപ്രകാശ് നടത്തിയ പരാമർശം. അപ്പോൾ അത് ഞങ്ങൾക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിവിടെ വന്നു. ഞങ്ങളെ സമുദായങ്ങളെന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തി. അവർ പോലീസിനെ വിളിച്ചു, രണ്ട് വണ്ടി പോലീസ് ഇവിടെ വന്നു. ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് കേസില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോയി. ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അവർ നിരുപാധികം ഈ മരണപ്പെട്ട സിദ്ധാർത്ഥിന് പെണ്ണുങ്ങളുടെ കേസെന്ന് പറഞ്ഞു അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ നിരുപാധികം അവർ മാപ്പ് പറയണം, അവരത് പിൻവലിക്കണം. കാരണം മരണപ്പെട്ട സിദ്ധാർത്ഥിനെതിരെതാ ഇപ്പോൾ അതാ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു. പിന്നെ രണ്ടാമത് ഒരു പെൺകുട്ടി കേസ് കൊടുത്തു മരണം മരിച്ചതിന് ശേഷം. അപ്പോൾ ഇത്തരം രീതിയിൽ ഈ മാതാപിതാക്കൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി വരും വേറെ അടുത്ത ഷിൻഡോ നല്ലവനെന്നാണ് പറയുന്നത് നാട്ടിൽ. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഷിൻഡോ. അതുപോലെ കാശിനാഥൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊഞ്ചരവളം താമസിക്കുന്നവനെന്ന് പറഞ്ഞാൽ വളരെ മൃഗീയമായാണ് മർദ്ദിച്ചത്, വളരെ മൃഗീയമായാണ് മർദ്ദിച്ചത്. അതുപോലെ ഈ രഹാൻ, അതേപോലെ തന്നെ ഈ രഹാൻ അല്ലല്ല രഹാൻ്റെ അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ വേറെ പേരാണ്, എന്തോ അത് ഒരു കൃഷ്ണ എന്തോ എന്നാണ് അതിൻ്റെ പേര്. ഇവന്മാരൊക്കെ ഇത്രയും ബ്രൂട്ടലായിട്ട് ചെയ്ത ഇവന്മാർ ഇനി നാട്ടിലിറങ്ങി നടന്ന ഈ ടി വി മാധ്യമങ്ങളും കാണുന്ന അമ്മമാർ ഇവനെയൊക്കെ റോഡിട്ട് കാർക്കിച്ചു തുപ്പും, ഇല്ലെങ്കിൽ ഇവന്മാരെ പ്രതികരിക്കും. അത്തരത്തിലാണ് ഇവന്മാരെ ചെയ്തികൾ ഇപ്പം ജനങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും മനുഷ്യ മനസ്സാക്ഷി വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവന്മാരെ മർദ്ദനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാണ്. ഒരു ഈ ഷിൻഡോ എന്നെ ഇപ്പം ചെയ്തിട്ടുണ്ടല്ലോ, അവന് വെള്ളം കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടും കഴിക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ തൊണ്ടെ തള്ളവരലിട്ട് കുത്തി അതിന് ഡാമേജ് ആയി കളഞ്ഞു, ഒരു ഉമിനീര് താഴോട്ട് ഇറങ്ങിപ്പോകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയ്ക്ക് മർദ്ദനങ്ങൾ നടന്നിരുന്നത് കേരളത്തിലാണ്, ഈ സംരക്ഷിക്കാൻ പറ്റുന്ന ഈ ആൾക്കാർ അവനെ. അപ്പം അവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ളവന്മാർ ഒരു കാരണവശാലും ഇവരെ CBI അന്വേഷണം ഇപ്പം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് CBI അന്വേഷിക്കാമെന്ന്. അന്വേഷിക്കണം, അന്വേഷിച്ച് ഇവന്മാരെ പോലുള്ളവന്മാരെയൊക്കെ തുറങ്ങലടിച്ച് ഇവനൊക്കെ തൂക്കിക്കൊല്ലണം. ഇവന്മാരെല്ലാവരും 18 പേരെയും തൂക്കിക്കൊല്ലണം, എന്നാലേ ഈ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കുകയുള്ളൂ. SFIയോ അല്ലോ ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാകട്ട് ഇവന്മാരെ തൂക്കിക്കൊല്ലുമ്പോൾ ഇത് നാടിന് ഒരു ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കും. ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥന്മാർ ഉണ്ടാവാതിരിക്കട്ടെ. വീട്ടിൽ പഠിക്കാൻ വിടുന്ന, ഹോസ്റ്റലിൽ പഠിക്കാൻ വിടുന്ന, പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാൻ വിടുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ജോലി ചെയ്യാം. മറ്റത് ഉൾക്കണ്ടാണ് ഇനി എന്ത് സംഭവിക്കുക എന്ത് സംഭവിക്കുന്നത്. അതില്ലാത്ത രീതിയിലുള്ള ഒരു വിധി ഉണ്ടാവണം അവന്മാർക്കില്ല. അതിന് ഞങ്ങളിത് ഏതറ്റം വരെയും പോകും. ഈ വിഷയത്തിൻ്റെ ഒരു കോസ്, ആ കോസ് കൊണ്ടാണ് നിരാഹാരം പോലൊരു എക്സ്ട്രീം സമരമാർഗത്തിലേക്ക്. കാരണം അപ്പോൾ ഞങ്ങൾ 3 പേരെ സംബന്ധിച്ചിടത്തോളമായാലും ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തട്ടിയ ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിക്കുകയായിരുന്നു. SFIക്കാർ ചെയ്തിട്ടുള്ള ക്രൂരതയോ, നാട്ടിലെ ഇപ്പം ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടത്തിയിട്ടുള്ള ക്രൂരതയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അതിനേക്കാൾ ക്രൂരമാണ്. എങ്ങനെയാണ് SFI പോലൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ കഴിയും, ഒരു മനുഷ്യനോട് എങ്ങനെ ഇങ്ങനെ ഇത്ര ക്രൂരമാകാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് SFIയുടെ ബാക്കി എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളെയും കുളരതായ്മകളെയും സംരക്ഷിക്കുന്ന CPMനോടുള്ള അഭ്യർത്ഥന, നിങ്ങൾക്കും മക്കളുമാരുണ്ടല്ലോ, നേതാക്കന്മാർക്കും, അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലെങ്കിലും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാകരുത്. അതൊരു അഭ്യർത്ഥനയാണ്, അതൊരു എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നത്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ അഭ്യർത്ഥനയായിട്ടാണ്. നിങ്ങൾ ബാക്കി എല്ലാ ക്രൂരതകളെയും പിന്തുണച്ചിട്ടുണ്ട്, പക്ഷേ ഈ ക്രൂരതയെ നിങ്ങൾ ദയവീയത പിന്തുണയ്ക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ പിതാവും മാതാവും നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് വേണം ഈ റിമാൻഡ് റിപ്പോർട്ട്, ഈ ആൻറ്റി റാങ്കിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വായിക്കാൻ എന്നുള്ളതാണ്. അല്ല, അത് ഇപ്പം ആ വിഷയത്തിനകത്ത് സിദ്ധാർത്ഥൻ്റെ പിതാവിനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസത്തെ കെടുത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ.
അപ്പം ആ പിതാവിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ കൺസേൺ പിണറായി വിജയൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൊടുത്ത് എണ്ണിയാലൊടുങ്ങാത്ത ഉറപ്പുകളിൽ, പാഴാക്കപ്പെട്ട എണ്ണിയാലൊടുങ്ങാത്ത ഉറപ്പുകളിൽ ഒന്നായി പോകരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അദ്ദേഹം. ഇതെങ്കിലും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി ഉറപ്പ് പാലിക്കില്ല, ആഭ്യന്തരമന്ത്രി ഉറപ്പ് പാലിക്കില്ല, പക്ഷേ പിണറായി വിജയൻ എന്ന വിവേകിൻ്റെയും വീണയുടെയും പിതാവ് ഉറപ്പ് പാലിക്കണം എന്നുള്ള അഭ്യർത്ഥന. അല്ല, ഞങ്ങളുടെ പ്രധാനപ്പെട്ട എയിം, ഞങ്ങൾ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. CBI എൻക്വയറിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ. അപ്പോൾ ആ വിഷയത്തിനകത്ത് പിതാവിൻ്റെ അഭ്യർത്ഥനയെ വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നേതൃത്വവുമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ MM ഹസൻ ഇവിടെ രാവിലെ വന്നു പോയിരുന്നു. KC ജോസഫ് സാറ്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും മുതിർന്ന നേതാക്കന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ആലോചിച്ചു, KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളോടൊക്കെ ആലോചിച്ച് മുതിർന്ന നേതാക്കന്മാരോടെല്ലാം സംസാരിച്ച് വിഷയത്തിനകത്തൊരുക്കുക. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അഭ്യർത്ഥനയെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പരിഗണിക്കുന്നത്. തീരുമാനം ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടതോ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം എടുക്കേണ്ടതോ അല്ല, അത് മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനം. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നതാണ്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം CBI എൻക്വയറിയാണ്. ഈ വിഷയത്തെ ഞങ്ങൾ ആരും സമീപിച്ചത് രാഷ്ട്രീയമായിട്ടല്ല. ഇപ്പോൾ ഇവിടെ നിരാഹാരം ഇരിക്കുന്ന ആളുകൾ, അപ്പോൾ ഞങ്ങളാരും രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയത്തെ സമീപിച്ചു. ഇതിനകത്തൊരു വൈകാരികതയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ വൈകാരികതയ്ക്കപ്പുറം രാഷ്ട്രീയം മുതലെടുപ്പൊന്നും ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഇനിയൊരു സിദ്ധാർത്ഥം ഉണ്ടാകാൻ പാടില്ല, അത് CPM ഉം SFI ഉം തീരുമാനിക്കണം. ആ തീരുമാനം എടുക്കുന്നതിലേക്ക് ഞങ്ങളുടെ സമരം കൊണ്ടുപോകും. എന്തായാലും ഈ സമരത്തിൻ്റെ കൂടി ഇൻറ്റൻസിറ്റി കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്, അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതിനകത്തൊരു ഒരു പൊളിറ്റിക്കൽ അജണ്ട ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിനകത്ത് CBI എൻക്വയറി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ കാര്യം അത് പാർട്ടി നേതൃത്വമാണ്. അത് KC വേണുഗോപാലും CVD സതീശനും CMM ഹസനും അടക്കമുള്ള ആളുകളോട് ആലോചിച്ചു. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ വിദ്യാർത്ഥിയുടെ അമ്മയുടെ ആരോഗ്യ പരിശോധന കേന്ദ്രത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയത്. ചെറിയ രീതിയിലുള്ള ആക്രമണവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിദ്യാർത്ഥിയാണ് ഈ ഹോസ്റ്റലിലെ ബാത്റൂമിൽ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ഈ വാതിൽ ചവിട്ടി തുറന്നതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.